സഹൃദയരെ, നമുക്കിന്നൊരു പുതിയ വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, ധാരാളം റിസൾട്ടുകൾ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. എസ് എസ് എൽ സി വന്നു, പ്ലസ് ടു വന്നു, അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ കോഴ്സുകളുടേതൊക്കെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എല്ലാവരും വളരെ തിരക്കിലാണ്. വിജയശ്രീലാളിതരായ ആളുകൾ, എ പ്ലസ് നേടിയ ആളുകൾക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് സമ്മാനങ്ങളും പുരസ്കാരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. പരാജിതരായ ആളുകളെ പലരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് ആധാരമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കോഴിക്കോട് ഒരു ഗവൺമെൻറ് സ്കൂളിലെ 435 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 434 കുട്ടികളും പാസ്സാവുകയും ഒരു കുട്ടി മാത്രം അവിടെ ഫെയിലാവുകയും ചെയ്തു. ഈ പ്രിൻസിപ്പൾ 434 കുട്ടികളെയും വിളിക്കാതെ കേവലം ഒരു കുട്ടിയെ മാത്രം വിളിച്ചു. എല്ലാവർക്കും ആശങ്ക തോന്നുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ആ കുറിപ്പിലൂടെ പങ്കുവച്ച കാര്യം, ധാരാളം ആളുകൾ, അവർ ഇത്ര കൂടുതലായി പഠിക്കാനൊന്നും കഴിയാത്ത ആളുകളുണ്ടായിരുന്നുവെങ്കിലും അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരോട് സ്നേഹമസൃണമായി പെരുമാറുകയും അവരെ കൂടുതൽ കരുതലോടുകൂടി അവരുടെ പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, വളരെ ഉഷാറായി വന്നു. ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പതിഞ്ഞില്ലല്ലോ, ആ കുട്ടിയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വിളിച്ച് അഭിനന്ദനമറിയിക്കുകയല്ല, ആ കുട്ടിയുടെ പരാജയത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ആ പ്രിൻസിപ്പളിനെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഇവിടെ നമ്മൾ കാണേണ്ടത്, പരാജയം എന്നുള്ളത് പലരെയും തകർക്കാനുള്ള ഒന്നായി അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു കാര്യമായി പലരും കാണാറുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരാജയം ഒരിക്കലും അവസാനമല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഫെയിലിയർ എന്ന് പറയുന്നത് അവസാനമാണ് എന്ന് കരുതി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ധാരാളം ആളുകളുണ്ട്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ കുറവാണെങ്കിലും കുറച്ച് മുമ്പ് വരെ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുകൾ വന്നാൽ ആത്മഹത്യകൾ പെരുകിയ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ വാർത്താമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അത് കുറവാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഫെയിലിയർ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ആരുടെ ജീവിതത്തിലും പരാജയപ്പെടാത്തവരായി ആരുമില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മിസ്റ്റേക്സ് ആർ എസെൻഷ്യൽ ടു പ്രോഗ്രസ് എന്നുള്ള ആപ്തവാക്യം നമ്മളൊക്കെ കരുതിയിരിക്കുക. കാരണം മിസ്റ്റേക്കുകളിൽ നിന്നാണ്, തെറ്റുകളിൽ നിന്നാണ് ശരിയിലേക്കുള്ള വഴികളിലേക്ക് നമ്മൾ രംഗപ്രവേശം ചെയ്യുന്നത്. ലോകത്ത് വിജയശ്രീലാളിതരായ ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അവരൊക്കെ ഒരു വേളയിൽ പരാജയ ഭീതി അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ടേസ്റ്റ് അനുഭവിച്ച ആളുകളാണ് എന്ന്. അബ്രഹാം ലിങ്കനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അബ്രഹാം ലിങ്കൻ, അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പരാജയങ്ങളിൽ മാനസാന്തരമുണ്ടാകാതെ അദ്ദേഹം നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാണ് അവസാനം അദ്ദേഹം വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്നത്. അമേരിക്കയ്ക്ക് വളരെയധികം നേട്ടങ്ങൾ സംഭാവന ചെയ്ത അബ്രഹാം ലിങ്കൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരാജയങ്ങളാണ് വിജയത്തെക്കാൾ കൂടുതലെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്ന് നമ്മൾ ചരിത്രം അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ വിജയമാണ്. ആ പരാജയങ്ങളിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ട് ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ രംഗം വിട്ടൊഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇന്ന് അബ്രഹാം ലിങ്കനെ നമ്മളാരും ഓർക്കാതെ, ചരിത്രത്തിൽ വായിക്കപ്പെടാതെ പോകുമായിരുന്നു. ആ അബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിൻ്റെ പരാജയങ്ങളെ അവഗണിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മാഭിമാനത്തോടുകൂടി വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുന്ന എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. അദ്ദേഹം, സതീഷ് ധവാൻ സാറ് അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമിന് നമുക്ക് നഷ്ടമാകുമായിരുന്നു. ഒരു വേള അദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തിൻ്റെ ആഘാതത്തിൽ അദ്ദേഹം തൻ്റെ ദൗത്യം അത് വേണ്ട എന്ന് വെക്കുകയും ഇനി തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ തൊളത്ത് തട്ടിയിട്ട് കുഴപ്പമില്ല, നിങ്ങളുടേത് മാത്രമല്ല പരാജയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ച് അദ്ദേഹത്തെ കൂടെ നിർത്തിയത് കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ ഒപ്പം നിന്നതുകൊണ്ടാണ് എ പി ജെ അബ്ദുൽ കലാമിന് പിന്നീട് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. ഇങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ ആളുകളുടെ പരാജയങ്ങൾ അവരെ നേട്ടങ്ങളായി അതിനെ പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. ബിൽഗേറ്റ്സ്, ഇന്ന് നമുക്ക് ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ബിൽഗേറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത കൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം. മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് എന്നോടൊപ്പം പഠിച്ചു, നന്നായി അദ്ദേഹം ക്വാളിഫൈ ചെയ്തു, അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ കമ്പനിയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പനിയുടെ പേര് മൈക്രോസോഫ്റ്റ് എന്നാണ്. മൈക്രോസോഫ്റ്റിൻ്റെ അധിപനായിട്ടുള്ള ബിൽഗേറ്റ്സ് പറയുന്നു,
അദ്ദേഹം ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെറിയ ഒരു ബ്രേക്ക് വന്നു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിനൊരു ഡൈവേർഷൻ കണ്ടെത്തുകയും വലിയ ഒരു സംരംഭം അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, കേവലം ഒരു പരാജയത്തിൽ നിന്നുകൊണ്ട് ഇതെൻ്റെ അവസാനമാണ് എന്ന് ചിന്തിക്കുന്നിടത്തല്ല, മറിച്ച് പരാജയങ്ങൾ ഒരു പക്ഷേ തുടർ പ്രോസസ്സായി വന്നു കഴിഞ്ഞാലും അതിൻ്റെ അന്ത്യമായി വിജയങ്ങൾ നമുക്ക് വരാനിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയുക. ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം എടുത്തു നോക്കൂ. ആ കൊച്ചുകുട്ടി അവൻ പലതവണ വീണുകൊണ്ടാണ് അവൻ യഥാർത്ഥത്തിൽ നിൽക്കാൻ പഠിക്കുന്നത്, അവൻ നടക്കാൻ പഠിക്കുന്നത്, അവൻ സംസാരിക്കാൻ പഠിക്കുന്നത്. ഓരോ ഘട്ടത്തിലും അവൻ്റെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ആവർത്തനങ്ങളിൽ നിന്ന് നന്മയിലേക്ക്, അതുപോലെ തന്നെ ആ ആവർത്തനങ്ങളിൽ നിന്ന് തെറ്റുകളുടെ ആവർത്തനങ്ങളിൽ നിന്ന് ശരിയിലേക്ക് ആ കുട്ടി നടന്നെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെയാണ് എല്ലാവരും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഓർത്തു വെക്കുക, മിസ്റ്റേക്സ് ആർ എസെൻഷ്യൽ ടു പ്രോഗ്രസ്. നമ്മുടെ വിജയത്തിന് മിസ്റ്റേക്കുകൾ അനിവാര്യമാണ്. എപിജെയുടെ തന്നെ ഒരു മറ്റൊരു കോട്ടിങ്, വിജയ ശ്രീലാളിതരായ ആളുകളിൽ നിന്ന് ഒരു പക്ഷേ വിജയിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ, ഒരു പരാജിതനോട് നിങ്ങൾ സംവദിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടുന്നുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, പരാജയം എന്നുള്ളത് അവസാനമല്ല, അതൊരു തുടക്കമാണ്. ഇനിയും എനിക്ക് മുമ്പിൽ സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും വിജയത്തിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.